നമസ്കാരം. മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾക്ക് പാടില്ല, പാടുണ്ട് എന്നിങ്ങനെ നിരവധി നിബന്ധനകളാണ് ഇന്നും ഇക്കാലഘട്ടത്തിലും പറയുന്നത്. അതിനും ചില പണ്ഡിതന്മാരും. ഇപ്പോഴിതാ വീണ്ടും എത്തിയിരിക്കുകയാണ് ആ ചില വലിയ പണ്ഡിതർ. എന്നാൽ ഇത്തവണ മുസ്ലിം സമുദായം ആളുകൾ ബഹിഷ്കരിക്കണമെന്നാണ് മുസ്ലിം പണ്ഡിതൻ ഹുസൈൻ സലഫി പറയുന്നത്. കൂടിക്കലർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് മാളുകൾ. അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നാണ് മാളുകൾ സഞ്ചരിക്കുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലം മാളുകളും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പള്ളികളുമാണ് അത്രേ. മാളുകളിൽ വിവിധ സംസ്കാരത്തിലും വേഷത്തിലുമുള്ള ആളുകളാണ് എത്തുന്നത്. സ്ത്രീകൾ ബ്യൂട്ടി പാർലറുകളിൽ പോയിട്ടുള്ള സ്ത്രീകൾ മാളുകളിൽ എത്തുന്നുണ്ട്. ഇവർ ചെകുത്താന്റെ സന്തതികളാണ്. ഇവർ മുസ്ലിങ്ങളുടെ ദൃഷ്ടി താഴ്ത്താനാണ് എത്തുന്നത്. സ്ത്രീ പുരുഷ സമൂഹം സമത്വം എന്ന പേരിൽ കേരളത്തിൽ ഇടകലരുകൾ നടത്തുന്നുണ്ട്. ഇത് മുസ്ലിം സമുദായത്തെ പിഴപ്പിക്കാനുള്ള നീക്കമാണെന്നുള്ള കടുത്ത സ്ത്രീവിരുദ്ധതയും ഇയാൾ പറയുന്നുണ്ട്. കണ്ണുകളെ കൺട്രോൾ ചെയ്യാൻ മുസ്ലിങ്ങൾ കൂടുതൽ ശ്രമിക്കണം. അതിനാൽ മാൾ സംസ്കാരം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഹുസൈൻ സലഫി പറയുന്നു. വൃത്തിയായി ഒരുങ്ങുന്ന സ്ത്രീകൾ വ്യഭിചാരിണിയാണെന്ന കടുത്ത സ്ത്രീവിരുദ്ധ പ്രസംഗവുമായി കഴിഞ്ഞ ദിവസം ഇസ്ലാമിക പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി രംഗത്തെത്തിയിരുന്നു. സുഗന്ധമോ അത്തറോ പൂശി നടക്കുന്ന പെണ്ണുങ്ങൾ എല്ലാ വ്യഭിചാരത്തിന് താല്പര്യമുള്ളവരാണ്. മറ്റൊരു പുരുഷൻ തന്നെ നോക്കട്ടെ എന്നും തന്നെ ഭംഗി ആസ്വദിക്കട്ടെ എന്നും വിചാരിക്കുന്ന സ്ത്രീകളാണ് ദേഹത്ത് സുഗന്ധ വ്യഞ്ജനങ്ങൾ പൂശുന്നത്. ഭർത്താവ് അല്ലാതെ മറ്റൊരു പുരുഷൻ തന്റെ ശരീരത്തിൽ തുടരുതെന്നും ഭർത്താവ് അല്ലാതെ മറ്റൊരു പുരുഷൻ തന്നെ നോക്കരുതെന്നും ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും സുഗന്ധവ്യഞ്ജനങ്ങൾ പൂശില്ല. സുഗന്ധദ്രവ്യങ്ങൾ പൂശി അന്യപുരുഷനെ തന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്ന സ്ത്രീയുടെ മനസ്സ് വ്യഭിചാരിയുടെ മനസ്സാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു. മുസ്ലിം സ്ത്രീകൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും അല്ലാഹുവിനെ വിളിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനെ എല്ലാം അല്ലാഹുവിനെ വിളിക്കണം. ഇങ്ങനെ വിളിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കുമെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. അതേസമയം വിവാഹബന്ധം ഹറാമായ പുരുഷനോട് മാത്രമേ സ്ത്രീകൾ സലാം പറയാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അത് വലിയ അപകടമാണെന്ന് ഇസ്ലാമിക പണ്ഡിതൻ കോണമ്പുഴ ഭാവ മുസ്തിയാർ പറയുന്നു. നാട്ടിൽ അന്യ സ്ത്രീകളും പുരുഷന്മാരും സലാം പറയുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ്. എന്നാൽ അന്യപുരുഷൻ സ്ത്രീകൾക്ക് സലാം നൽകലും മടക്കലും കറാഹത്താണ്. സ്ത്രീകൾ അന്യപുരുഷന്മാരോട് സലാം പറയലും മടക്കവും ഹറാമാണെന്നും ഉസ്താദ് പറയുന്നുണ്ട്. വൃദ്ധകളും വിരൂപിണികളുമായ സ്ത്രീകളാണെങ്കിൽ ആർക്കും സലാം നൽകാമെന്നുള്ള വംശീയ പരാമർശവും കൊടുമ്പുഴ ഭാവ മുസ്ലിയാർ നടത്തിയിട്ടുണ്ട്. സ്ത്രീയുടെ പ്രതികരണങ്ങളും സൗമ്യമായ പെരുമാറ്റങ്ങളും പുരുഷനെ സ്വാധീനിക്കുന്നതിനാൽ സ്ത്രീകൾ ഇവരെയൊക്കെ ഒഴിവാക്കണമെന്നും ഇല്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നും ഇദ്ദേഹം പറയുന്നു. ഇസ്ലാമിക പണ്ഡിതന്മാർ സ്ത്രീകളെ കേവലം സെക്സ് ഉപകരണമായി കാണുകയും സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നത് സ്ഥിരം ആയിരിക്കുകയാണ്. സ്ത്രീകളെ കേവലം വസ്തുവായി മാത്രം കാണുന്ന ഇത്തരം രീതികളെ സമൂഹം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഇസ്ലാമിലെ സ്ത്രീ പുരുഷന്മാർ മഞ്ഞ കുങ്കുമ നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ലെന്ന് മറ്റൊരു ഇസ്ലാമിക പണ്ഡിതൻ അസ്ലം കാമിൽ സഖാഫി പറയുന്നു. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കറാഹത്താണ്. വസ്ത്രധാരണത്തെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞിരിക്കുന്ന ഈ മര്യാദകൾ ഇസ്ലാം പുരുഷന്മാരും സ്ത്രീകളും പാലിക്കേണ്ടതുണ്ട്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അവിശ്വാസികളുടേതാണ് എന്നും ഇസ്ലാമിക പണ്ഡിതൻ അസ്ലം കാമിൽ സഖാഫി തന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിലൂടെ പറയുന്നു. നബി ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ധരിച്ച വസ്ത്രങ്ങളുടെ നിറം കറുപ്പ്, പച്ച, വെള്ള, ചുവപ്പ് നിറം കലർന്നവയാണ്. എന്നാൽ പൂർണ്ണമായ ചുവപ്പ് സ്ത്രീകളാണ് ധരിക്കേണ്ടതെന്നും നബി പറഞ്ഞിരുന്നു. കാഫിറുകൾ ധരിക്കുന്ന നിറങ്ങൾ ഒഴിവാക്കണമെന്നും ഇസ്ലാമിൽ വിശ്വാസമുണ്ടെന്ന് പഠിപ്പിക്കുന്ന നിരവധി വീഡിയോകളും ലഭ്യമാണ്. എന്നാൽ നിറങ്ങളിൽ പോലും മതം തിരയുന്ന ഇത്തരം ആളുകൾ എങ്ങനെയാണ് ബഹുമതസ്ഥരുള്ള ഒരു നാട്ടിൽ ജീവിക്കുകയെന്ന് ഓർക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.